ഞാൻ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണ്. ആ ശങ്കർജിയുടെ ആൾക്കാർ എന്നെ പിടിച്ചതാണ്. എന്നെ ഏൽപ്പിച്ചത് ഗോപാലൻ ചേട്ടനെ കൊണ്ട് സ്വത്ത് ചോദിപ്പിക്കുന്ന കാര്യം മാത്രമാണ്. 25,000 രൂപ പ്രതിഫലം വാങ്ങി ഞാനത് ചെയ്തു എന്നുള്ളത് മാത്രമായി എന്റെ ഭാഗത്തുള്ള തെറ്റ്. വരുന്ന മണ്ടേ നിന്റെ വിവേകിന്റെയും കല്യാണം ഒന്നല്ലേ പറഞ്ഞത്? എങ്കിലേ അത് നടക്കാൻ പോകുന്നില്ല. അവിടെ അന്നൊരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ വിവേക് താലി കെട്ടുന്നത് നിന്റെ കഴുത്തിലായിരിക്കില്ല, ഈ മീനാക്ഷിയുടെ കഴുത്തിലായിരിക്കും. നീ തന്നെ ഇതുമായിട്ട് വിവേകിന്റെ വീട്ടിൽ കയറി ചെല്ലണം. എന്നിട്ട് അവന്റെ പപ്പയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം. അതൊന്നും ഇനി നടക്കില്ല കാവേരി. ഒന്നാമത് വിവേകിന് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. നീ വേറെന്തെങ്കിലും വഴി ആലോചിക്ക. വേറൊരു വഴിയേ ഉള്ളൂ. നിനക്ക് പകരം ഞാൻ ഇതുമായിട്ട് പോകുന്നു. വിവേകിന്റെ വീട്ടിലേക്കോ? വീട്ടിൽ പോകുന്നത് റിസ്ക് ആണെങ്കിൽ പുറത്തുവച്ച് കാണാം. നീ എന്തായാലും ഈ വീഡിയോ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്ക്. കവേരി, നീ ഇതുപോലൊരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ നിനക്ക് ഞാനല്ലാതെ വേറെ ആരാ മീനാക്ഷി ഉള്ളത്? നീ സെൻഡ് ചെയ്യ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അനന്യ, വിവേക്, നീ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരിക. ഇപ്പോ എയർപോർട്ട് റോഡ് കഴിഞ്ഞു. അല്ല, എന്താ അനന്യ? എനിക്ക് വിവേകിനൊന്ന് കാണണമായിരുന്നു. മാരേജ് ഫംഗ്ഷന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ. വിവേക് എപ്പോ ഫ്രീ ആവും? ഈവനിങ് കണ്ടാ മതിയോ? ഇന്ന് എനിക്ക് വേറെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആ ഓക്കെ, നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാംസ് ആണെങ്കിൽ നടക്കട്ടെ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കണം, ഞാൻ ഫ്രീയാ. ശരിയടി, ഓക്കെ. ഇതുവരെ അവളുടെ അടുത്തേക്ക് അവൻ എത്തിയിട്ടില്ല. ഏത് നിമിഷവും ഇത്തു എന്നതിന്റെ സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി വിവേകേട്ടന് പറയാ പോകാതെ ആ വീഡിയോ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാനന്യ. ഒറ്റ വഴി മാത്രം ഞാൻ കാണുന്നുള്ളൂ, അതും സക്സസ് ആവുന്ന ഉറപ്പൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് മാത്രം. എന്തായാലും നോക്ക്, നടന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി ആലോചിക്കാം. നിന്റെ കയ്യിൽ അവരുടെ രണ്ടുപേരുടെ നമ്പർ ഉണ്ടെന്നല്ലേ പറഞ്ഞു? അതെ, അതൊക്കെ ഞാൻ വിവേകന്റെ ഫോണിൽ നിന്ന് ചോർത്തി എടുത്തിട്ടുണ്ട്. എങ്കിൽ ആ നമ്പർ എനിക്ക് ഫോർവേഡ് ചെയ്യണം. ശരി. എന്താ കാവേരി, എന്തിനാ നീ വണ്ടിയുടെ മുമ്പിൽ ചാടിയേ? നോക്കണ്ട വിവേക്, എന്റെ കൂടെ വേറെ ആരുമില്ല, ഞാൻ തനിച്ചാ വന്നത്. എന്താ ഇപ്പൊ കാവേരിക്ക് വേണ്ടേ? വിവേകിന്റെ അല്പസമയം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിവേകിനെ അറിയിക്കാനുണ്ട്. സോറി, മീനാക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇനി എനിക്ക് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, അതിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അതെന്താ, സമയപരിധി വെച്ചുള്ള സ്നേഹമായിരുന്നു നിങ്ങൾക്കിടയിൽ? അല്ല, ജീവിതകാലത്തേക്ക് മുഴുവൻ ഉള്ളതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് മീനാക്ഷിയെ ബന്ധം മുറിച്ചു കളഞ്ഞു. പിന്നീട് കോംപ്രമൈസിന് ഞാൻ അവളുടെ പുറകെ നടന്നപ്പോ അതിന് കാവേരിയും സാക്ഷിയല്ലേ? വിവേക് അവളുടെ പുറകെ നടന്നതിന് മാത്രമല്ല, അവള് വിവേകിന്റെ പുറകെ നടന്നതിലും ഞാൻ സാക്ഷിയാ. പക്ഷേ മീനാക്ഷിയുടെ അനുജൻ അപ്പു പറഞ്ഞിട്ട് ഞാൻ അവളെ അവസാനമായി കാണാൻ പോയ ദിവസം പബ്ലിക്കായി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് മീനാക്ഷി എന്നെ പോലീസിൽ പിടിപ്പിച്ചപ്പോ കാവേരി ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. അവിടെയും ഞാൻ ഉണ്ടായിരുന്നു വിവേക്. മീനാക്ഷി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ആ വിഷയം അവളെ ആദ്യം അറിയിച്ചത് ഞാനാ. വിവേകിനെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടത് ഞാൻ വിളിച്ചറിയിക്കുമ്പോഴാ മീനാക്ഷി ആ കാര്യം അറിയുന്നത് പോലും. എന്ന് വെച്ചാ എനിക്കെതിരെ പരാതി കൊടുത്തത് മീനാക്ഷി അല്ലാന്ന്. എന്നാ പിന്നെ അത് ആരാണെന്ന് കൂടി ഒന്ന് പറഞ്ഞെന്നാ വലിയ ഉപകാരമായിരിക്കും. വിവേകിനെ മീനാക്ഷിയും തുടക്കം മുതൽ പിരിക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അവര് തന്നെ, അല്ലാതെ ആരാ? മതി, ഞങ്ങളെ പിരിക്കാൻ ശ്രമിക്കുന്നത് എന്റെ പപ്പയാണെന്ന മീനാക്ഷി ഇതുവരെ പറഞ്ഞത്. അവൾക്ക് വേണ്ടി അത് ഒന്നുകൂടി സ്ഥാപിക്കാനാണ് കാവേരി വന്നതെങ്കിൽ ദേ നമുക്കിത് ഇവിടെ നിർത്താം. വെറുതെ സ്ഥാപിക്കാനല്ല വിവേക്, തെളിവ് സഹിതം നിന്നെ ബോധ്യപ്പെടുത്താനാ ഞാൻ വന്നത്. മീനാക്ഷി വിവേകിന്റെ പപ്പയുടെ നീക്കങ്ങൾക്കെതിരെ ശബ്ദിച്ചപ്പോഴൊക്കെ വിവേക് ചോദിച്ചത് തെളിവായിരുന്നില്ലേ?
ആ തെളിവുമായ മീനാക്ഷി എന്നെ അയച്ചിരിക്കുന്നത്. വിവേകിന് മീനാക്ഷിയോടുണ്ടായിരുന്ന സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ, അവളുടെ ഭാഗം കേൾക്കാനും കാണാനുമുള്ള മനസ്സെങ്കിലും വിവേക് കാണിക്കണം. കാണിച്ചേ പറ്റൂ. എന്റെ പപ്പയ്ക്കെതിരെ എന്ത് തെളിവാ അവള് ഹാജരാക്കാൻ പോകുന്നത്? അത് വെറും ആരോപണം മാത്രമാണെങ്കിൽ കാവേരിയം എനിക്ക് നാളെ ശത്രുവായി കാണേണ്ടി വരും. ഇല്ല വിവേക്, അങ്ങനെ വരില്ല. കാരണം എനിക്ക് കൂടി ബോധ്യപ്പെട്ട തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മീനാക്ഷി ഇതുവരെ നിന്റെ പപ്പയെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണെന്നും, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചത് ആ മനുഷ്യനാണെന്നും ഈ ഒരൊറ്റ തെളിവിലൂടെ വിവേകിന് മനസ്സിലാവും. ഈ ഫോണിലുള്ള വീഡിയോ വിവേക് ഒന്ന് കണ്ടാൽ മാത്രം മതി, വിവേകിന്റെ പപ്പ ആരാണെന്നും എന്താണെന്നും ഈ വീഡിയോ പറയും. കാണാലോ അല്ലേ? കാണാം. എന്താ കാവേരി, വീഡിയോ കാണുന്നില്ലേ? എന്താന്നറിയില്ല വിവേക്, ഫോൺ ഹാങ് ആയെന്നൊരു സംശയം. ഇതിലൊരു ഡേറ്റിംഗ് കാണുന്നില്ല. മാന്യമായി ജീവിക്കുന്നവരെ കരുതേച്ച് കാണിക്കാൻ ശ്രമിച്ച അത് എപ്പോഴും വിജയിക്കണമെന്നില്ല കാവേരി. വിവേക്, എന്റെ പപ്പ അത്രയ്ക്കും സത്യമുള്ള മനുഷ്യനാ, അതൊരിക്കൽ കൂടി എനിക്ക് ബോധ്യമായി. വിവേക്, ഇതിൽ നിന്ന് പോയാലും ആ വീഡിയോ മീനാക്ഷിയുടെ കയ്യിലുണ്ട്. ഞാൻ അവളോട് അയക്കാൻ പറയാം. നോ, ഇനി എനിക്ക് ആരുടെ ഒരു തെളിവും കാണണ്ട. എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം. വിവേക്, വിവേക്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ഞാനൊന്ന് പറയട്ടെ വിവേക്, വിവേക്. എന്താടി നീ പറയുന്നേ? നീ അറിയാതെ നിന്റെ ഫോണിലെ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ആവാനാ? എനിക്കറിയില്ല. വലിയ കാര്യത്തിൽ പോയിട്ട് ഞാൻ അവന്റെ മുമ്പിൽ നാണം കെട്ടുന്ന് പറഞ്ഞാ മതിയല്ലോ. ഇനി ഫോണിന്റെ വല്ല കുഴപ്പമായിരിക്കോ? എടി, നീ ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് സെൻഡ് ചെയ്യ്. ഇതങ്ങനെ വിട്ട പറ്റില്ല. എടി എടി, എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഗാലറി മൊത്തം ഹാങ് ആയി കിടക്കുക. നോക്കട്ടെ. ദൈവമേ, ഇത് ഇത് വൈറസ് ആവാനാ സാധ്യത. വൈറസോ? എടി, അതെങ്ങനെ നമ്മുടെ ഫോണിൽ വരിക? നോക്കട്ടെ, ചെക്ക് ചെയ്താ മനസ്സിലാവുമല്ലോ. അങ്ങനൊരു വീഡിയോ വിവേക് കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. അല്ല മോളെ, കാവേരിയുടെ ഫോണിൽ നിന്ന് അത് മിസ്സായാലും അതിന്റെ ഒറിജിനൽ മീനാക്ഷിയുടെ കൈ കാണില്ലേ? എന്റെ പപ്പ മീനാക്ഷി പപ്പയ്ക്കെതിരെ വീഡിയോ എടുത്ത് വിവേകേട്ടന്റെ കൊടുത്തു വിട്ടതും ആ വീഡിയോ മാഞ്ഞു പോയതും ഒക്കെ ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് പപ്പ ചോദിക്കാത്തെന്താ? അത് വിവേകിനോട് നിങ്ങൾ പറഞ്ഞതായിരിക്കില്ലേ? നോ അങ്കിൾ, വിവേകിന് ആ വീഡിയോയിൽ എന്താണെന്ന് പോലും അറിയില്ല. എല്ലാം അറിയാവുന്നത് ഞങ്ങൾക്ക് മാത്രം. അതെ, ഇത് വൈറസ് തന്നെയാ. ആരും SMS വഴി അത് ചെയ്തിരിക്കുക. എടി, അതാരായിരിക്കും? ഇനിയിപ്പോ ട്രൂ കോളറി നോക്കാം. എന്തടി? അനന്യ ദേവാനന്ദ്.
അതെ, അനന്യ ദേവാനന്ദ്. നീ പറഞ്ഞത് ശരിയാ മീനാക്ഷി. നിന്നെയും വിവേകിനെ അകറ്റാൻ എല്ലാ കളികളും കളിക്കുന്നത് അനന്യയും ചാരുവും ചേർന്ന. പക്ഷേ ഇങ്ങനെ ഇത് വീഡിയോ നമ്മുടെ കയ്യിലുള്ള കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു? അതാണ് അങ്കിൾ ഈ അനന്യയുടെ ബുദ്ധി. മീനാക്ഷിയുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ഞാൻ അവളുടെ വീട്ടിൽ ഉയർന്ന ഫ്രീക്വൻസിയുള്ള മൈക്രോചിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ചാരു. അവിടെ അന്നൊരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ വിവേക് താലി കെട്ടുന്നത് നിന്റെ കഴുത്തിലായിരിക്കില്ല. അതിന്റെ പരിധിയിൽ നിന്ന് മീനാക്ഷി എന്ത് പ്ലാൻ ചെയ്താലും എനിക്കതറിയാൻ പറ്റും. ഭാഗ്യത്തിന് ആ വീഡിയോ കുറിച്ച് നമ്മൾ സംസാരിച്ചതും വിവേകേട്ടിന്റെ കയ്യിലത് എത്തിക്കാൻ കാവേരി ഏൽപ്പിച്ചതും ചിപ്പിന്റെ പരിധിയിൽ നിന്നായതുകൊണ്ട് ഒരു വലിയ ഇഷ്യൂ ക്ലീൻ ആയിട്ട് മായ്ച്ചു കളയാൻ പറ്റി. യെസ്, അവസാന നിമിഷം ഒരു വൈറസ് അറ്റാക്ക്, അതും കറക്റ്റായി ഏറ്റു. നിന്നെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. അങ്കിളിന് മുന്നിൽ നീ ഇപ്പൊ ദൈവമാ. എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ മുകളിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ മാലാഖ. ഞാൻ എവിടെയെങ്കിലും ജോലികൾ നോക്കട്ട. അയ്യോ അമ്മേ, രണ്ടാഴ്ച ഫിസിയോതെറാപ്പി ചെയ്താലേ കൈ ശരിയാവും എന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതെന്തര്? അതൊന്നും ഇല്ലമ്മേ, ഇപ്പൊ അർജുൻ ചെയ്യുന്ന പോലെ കുറച്ചു നേരം ഒടുവ് പറ്റിയ കൈ കൊണ്ട് എക്സസൈസ് ചെയ്യുന്നതിനെയാ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഓ, അത്രയുള്ള എടാ മോനെ, നിനക്കൊരു ഏനക്കേട് വന്നപ്പോ അമ്മ നിന്റെ കൂടെ നിന്നു വെച്ച് ഉള്ള കാലം മൊത്തം ഞാൻ നിന്നെ തീറ്റിപ്പോറ്റോന്ന് വിചാരിക്കല്ലേ. അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്ക് ജോലി ചെയ്യാനൊന്നും മടിയൊന്നുമില്ല. പിന്നെ എന്നെ ആരും പരിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ആരുടെയും കീഴിലൊന്നും അല്ലാതെ സ്വന്തം നിലയ്ക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലിയെ അമ്മ എനിക്ക് വാങ്ങിച്ചു തരാം. അതിന് സ്വന്തമായിട്ട് നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ അറിയാം? മൂക്കറ്റം നിന്ന് കിടന്നുറങ്ങാനല്ലാതെ. നീ കിടക്കണ്ട, ഇനി അവനെ നേരെയാക്കി എടുക്കേണ്ട ജോലി നിനക്കാണ്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് കഴുത്തി തെറ്റി കൊടുത്താ മാത്രം പോരാ, ഇനി അവനെ നിന്റെ ഇഷ്ടത്തിന് നടത്താനും പറ്റണം. അതാണ് പെണ്ണ്. അവൾ അവനെ കൊണ്ട് നടക്കണത് കണ്ട, അവള് വരച്ച വരയില് അവൻ നിൽക്കും. അത് അമ്മയുടെ മൂത്ത മകൻ ആണല്ലാത്തോണ്ടാ. അതെ, അവരുടെ മുമ്പിൽ തോറ്റിരിക്കുന്നത് ഞങ്ങളല്ല, അമ്മയാ. അമ്മയുടെ മകനെയാ അവളെ തട്ടിപ്പറിച്ച് സ്വന്തം ആക്കിയത്. ഞാനൊരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. എനിക്ക് വലുത് എന്റെ അമ്മ തന്നെ. ആളെ കാണുമ്പോ എന്തൊരു അച്ചടക്കം! കുടുംബത്തെ പറയിപ്പിക്കാൻ അഴിഞ്ഞാടി നടക്കുന്ന വർഗം. രാവിലെ അമ്മ കെട്ടിയൊരുങ്ങി പോവും, ഭർത്താവ് ജ്വാലിക്കും, ഭാര്യ ഊരിയുറ്റാലും.
സന്ധ്യയാകുമ്പോ ഭർത്താവ് ഭാര്യ എവിടെന്തേലും വിളിച്ചോണ്ട് വരും, ആളെ ബോധിപ്പിക്കേ. എന്റെ ഭാര്യ എങ്ങോട്ടാ പോണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അമ്മ അതോർത്ത് ടെൻഷൻ ആവണ്ട. ഓന്റെ ഒരു നിശ്ചയം നിന്നെ വീട്ടിൽ വിളിച്ചു കയറ്റി മയക്കി കിടത്തി കാര്യം നേടിയവളല്ലേ ഇവള്. അങ്ങനെയുള്ള ഇവിടെ കൈലൂരി വിട്ട ഇവള് എന്തരൊക്കെ ചെയ്യുന്നു പെൺകോന്തനായോ നിനക്ക് മനസ്സിലാവില്ല. കൊടുക്കും എവളെ ഏറ്റെടുത്ത കണക്ക് എവളെ കൊണ്ടുവരുന്ന വിഴുപ്പും നിനക്ക് ഏറ്റെടുക്കേണ്ടി വരും. നോയിക്കോ വേണ്ട അർജുൻ, അമ്മയും മകനും തമ്മിലുള്ളത് അവര് തമ്മിൽ തീർത്തോളും, നീ ഇടപെടണ്ട. ഇടപെട്ടാ നീ എന്ത്? അരുണേട്ടൻ ഒരിക്കലും അമ്മയെ തല്ലില്ല, വെറുതെ ആവശ്യമില്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കരുത്, അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ഓടി അവിടുന്ന്, നീ അറിയുന്ന അമ്മേ ഇവളെ ഞാൻ ഇവിടെ വെച്ചുറപ്പിക്കില്ല. അമ്മ ഒരു വാക്ക് പറഞ്ഞാ മതി, രണ്ടിനെ അടിച്ച് പുറത്താക്കും ഞാൻ. എങ്കിൽ പുറത്താക്കാൻ ഇങ്ങോട്ട് വാടാ. അരുണേട്ട വേണ്ട, അരുണേട്ട കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. മതി നിർത്താനല്ലേ പറഞ്ഞത്? എവള് നിന്നോട് പറഞ്ഞ എന്തിനാണ് ഇത്? ഞാൻ എവനായിട്ടുള്ള പ്രശ്നമാണെന്നല്ലേ, അത് ഞങ്ങള് തീർത്തോളാം. തീർത്തിരിക്കും, താമസിയാതെ നോക്കിക്കോ നീ. അരുണേട്ട ഈ ചായ കുടിക്ക്. എന്തും വിളിച്ചു പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള കാവേരി എന്റെ അമ്മ. അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ആ അർജുന, അവനെ ആദ്യം അടക്കേണ്ടത്. എന്തും വിളിച്ചു പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള കാവേരി എന്റെ അമ്മ. അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ആ അർജുന, അവനെ ആദ്യം അടക്കേണ്ടത്. ആവശ്യമില്ലാതെ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് അരുണേട്ടൻ കണ്ടില്ലേ? കുടുംബ കലക്കി നേട്ടം ഉണ്ടാക്കാൻ നോക്കൂ അവൻ. പക്ഷേ അമ്മയ്ക്ക് എന്താ അത് മനസ്സിലാവാത്തത്? എല്ലാവരും ഇളക്കാനുള്ള കഴിവും അനുഭവം ഉള്ള ആളല്ലേ അമ്മ. ഒരാൾക്ക് ഒരാളോട് വാശിയും വൈരാഗ്യവും വന്നാ പിന്നെ അയാളുടെ മനസ്സിൽ നന്മയും ഭയവും ഒന്നും ഉണ്ടാവില്ല. എങ്ങനെങ്കിലും അയാളെ തോൽപ്പിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയൊന്നും അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അതെന്റെ അരുണേട്ടൻ മാത്രമായിരിക്കും. അപ്പൊ മാറേണ്ടത് ഞാനല്ലേ? അരുണേട്ടൻ ഒരു ദുഷ്ടനാവുന്നൊന്നും എനിക്കിഷ്ടമല്ല. പറയേണ്ടത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഇപ്പൊ അരുണേട്ടൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മതി. അത് പോരെ കാവേരി, ഇനിയും മാറണം. നമ്മളെ മനസ്സിലാക്കാത്ത അമ്മയ്ക്ക് വേണ്ടി നമ്മളെന്തിനാ ഇനിയും ജീവിതം തുടങ്ങാതിരിക്കുന്നത്? നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന അമ്മയ്ക്ക് മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്? എന്നുവെച്ചാ? അതെ, അമ്മ നമ്മൾ അംഗീകരിക്കും വരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കില്ല എന്നുള്ള എന്റെ തീരുമാനം ഞാൻ പിൻവലിക്കുക. സത്യം സത്യം. നമ്മൾ ഇനിയും ഇങ്ങനെ അകന്ന് കഴിയേണ്ട കാര്യമില്ല. ചിലപ്പോ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒന്നായാലായിരിക്കും അമ്മ നമ്മളെ അംഗീകരിക്കുക. അതെങ്ങനെ അമ്മയ്ക്കറിയാം? ഇപ്പോഴും നമ്മൾ ഒന്നാണെന്നല്ലേ അമ്മ വിചാരിച്ചിരിക്കുന്നത്? അതൊരു വെറും വിചാരമല്ലേ, നമുക്ക് തെളിവ് കൊടുക്കാം. എന്ത് തെളിവ്?
അമ്മയ്ക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞു ഭാവിയെ. അതോടെ ബാക്കിയെല്ലാം അമ്മ മറക്കും. കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടം അമ്മയ്ക്ക്. അയ്യടാ, അപ്പോഴും അമ്മയെ സന്തോഷിപ്പിക്കണമെന്ന വിചാരം മാത്രമേ ഉള്ളൂ. നമ്മളെ സന്തോഷത്തിന്റെ ബാക്കിയല്ലേ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അയ്യോ ചതിക്കല്ലേ. അടുക്കളയിലേ ഒരു 100 കൂട്ടം ജോലിയുണ്ട്, അതൊന്നും തീർത്തില്ലെങ്കിലേ നിങ്ങളുടെ അമ്മയുടെ വേറൊരു മുഖം എനിക്ക് കാണേണ്ടി വരും. ഒന്ന് ക്ഷമിക്കും മാഷേ. രാത്രി ശിവരാത്രി.